السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد ഇന്നത്തെ വിഷയം ഫാത്തിഹ സൂറത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയ, പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള വഴിയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫാത്തിഹ സൂറത്ത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ഫാത്തിഹ സൂറത്ത് ഓതാത്ത ഒരു നിസ്കാരവും അള്ളാഹു സ്വീകരിക്കൂല. ഫറള് നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരമാകട്ടെ, എല്ലാ നിസ്കാരങ്ങളിലും അത് സ്വഹീഹാകണമെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രൂപം, നിസ്കാരങ്ങൾക്ക് ശേഷം, അഞ്ച് വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 100 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് പൂർത്തിയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. മൻ ഖറഅ ഫാത്തിഹത്തുൽ കിതാബ് 100 മറ, ആരെങ്കിലും ഒരാള് 100 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതിയാൽ, ഖുലിയല്ലാഹു ജമീഅ ഹവായിജഹുൽ കുല്ലിയാ വൽ ജുസ്ഇയ, അവന്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അതോടെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അവന്റെ മനസ്സിലുള്ള ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ, മുറാദുകൾ അള്ളാഹു എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. എങ്ങനെയാണ് ഓതേണ്ടത്? ആ ഓതേണ്ട രൂപം മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. ഹൈസ് യുക്കരിറുഹ ഇഹദം വൈശരീന മറ ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം, സുബ്ഹി നിസ്കാരത്തിന്റെ ദിക്റുകളും ഔറാദുകളും ദുആക്ക് കഴിഞ്ഞതിന്റെ ശേഷം 21 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതണം. വഇസ്നാനി വഇശ്രീന മറ ബഅദ സ്വലാത്തി ളുഹർ, ളുഹർ നിസ്കാരത്തിന്റെ ശേഷം 22 പ്രാവശ്യം ഓതണം. വസലാസത്തും വഇശ്രീന മറ ബഅദ സ്വലാത്തിൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന്റെ ശേഷം 23 പ്രാവശ്യം ഓതണം. വഅറബത്തും വഇശ്രീന മറ ബഅദ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 24 പ്രാവശ്യം ഓതണം. അതേപോലെ തന്നെ വഅശറ മറ ബഅദ സ്വലാത്തിൽ ഇശ, 10 പ്രാവശ്യം ഇശ നിസ്കാരത്തിന്റെ ശേഷം ഓതണം. ഇങ്ങനെ ടോട്ടൽ മൊത്തം 100 ഫാത്തിഹ സൂറത്ത് ഒരു ദിവസം അഞ്ച് വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം, അഞ്ച് വക്ത് നിസ്കാരത്തിന്റെ ദിക്റുകളും ദുആകളും കഴിഞ്ഞു ഓതിയാൽ അവന്റെ എല്ലാ ജമീഅ ഹവായിജുൽ കുല്ലിയ, ഖുലിയല്ലാഹു ജമീഅ ഹവായിജുൽ കുല്ലിയ വൽ ജുസ്ഇയ, അവന്റെ ചെറുതും വലുതുമായ എല്ലാ നല്ല ഉദ്ദേശങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ അള്ളാഹു പെട്ടെന്ന് ആശിലാക്കി കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും. ഈ രൂപത്തിലാണ്, ഈ നിലക്കാണ് ഓതേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഫാത്തിഹ വലിയ അത്ഭുതമാണ്. ഫാത്തിഹ സൂറത്തിന്റെ മഹത്വങ്ങളെ, അതിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ ഹവാസുകൾ എത്ര പറഞ്ഞാലും നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ഫാത്തിഹ ശമനമാകുന്നു, ശിഫയാകുന്നു. മാത്രമല്ല ശിഫാഉൻ മിൻ കുല്ലി ഹം, ശിഫാഉൻ മിൻ കുല്ലി അലം, എല്ലാവിധ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കും ടെൻഷനുകൾക്കും ഫാത്തിഹ വലിയ മരുന്നാണ്. ഫാത്തിഹ ഓതിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. പരിശുദ്ധ ഖുർആനിൽ ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അലീം, നബിയേ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, നിങ്ങൾക്ക് ഞാൻ നൽകിയത്, നിങ്ങൾക്ക് ഞാൻ തന്നത് സബഅൻ മിനൽ മസാനി, 7 ആയത്തുകൾ അടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഒരു ഖുർആനിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഖുർആന് തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഖുർആന് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ മുമ്പ് ഫാത്തിഹ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
കാരണം തൗറാത്തിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ അല്ലാഹു ഇറക്കാത്ത എന്നല്ല, വലാഫിൽ ഖുർആനി വലാഫിൽ ഫുർഖാനി, ഖുർആനിൽ തന്നെ മിസ്ലുഹാ, ഫാത്തിഹക്ക് തുല്യമായ ഒരു ആയത്തോ ഒരു സൂറത്തോ വേറെ ഇല്ല. ഫാത്തിഹ അത്രയും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്, എല്ലാത്തിനും പരിഹാരമുള്ള സൂറത്താണ് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഫാത്തിഹ സൂറത്തിന്റെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ, ഖവാസുകൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കിതാബുകളിൽ കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമിഅ നഖീല മിൻ ഫൗഖി, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഫറഫ റഅസു, അങ്ങനെ തല ഉയർത്തിയപ്പോൾ ഫഖാല ഹാദാ ബാബുൻ മിനസ് സമാ, ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസമല്ലാതെ ഇന്ന് വരെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന ചരിത്രമില്ല. ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. ഫക്കാല, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ മലക്ക് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയത്, ഇതുവരെ ഇറങ്ങിയ ചരിത്രമില്ല. ഫസല്ലമ, ആ മലക്ക് ഒന്ന് സലാം പറഞ്ഞു. ഫക്കാല, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, ഉബ്ഷിറു ബിനൂറൈനി, നിങ്ങൾ രണ്ട് പ്രകാശം കൊണ്ട്, നൂറ് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഊതിയതഹുമാ ലം യൂതിഹുമാ നബിയുന ഖബ്ലക നബിയേ, ഇതുവരെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകാത്ത ഏറ്റവും വലിയ പ്രകാശം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ പ്രകാശം? ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ള പ്രകാശം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഭാഗവും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ലം തഖ്റാ ബിഹർഫി മിൻഹുമാ ഇല്ലാ ഊതിയതു, അതിലെ ഒരു അർഫ് ഊതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞർഹിക്കാൻ സാധ്യമല്ല. അപ്പൊ ഏറ്റവും വലിയ പ്രകാശം എന്നാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. ഫാത്തിഹ എല്ലാത്തിനും പരിഹാരമാണ്. എത്ര വലിയ പ്രയാസത്തിൽ അകപ്പെട്ടാലും, എത്ര വലിയ ബുദ്ധിമുട്ടൽ അകപ്പെട്ടാലും ഫാത്തിഹ മരുന്നാണ്, ശിഫാഉ മിൻ കുല്ലാദ്, വലിയ അത്ഭുതമാണെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത്. മഹാനായ സയ്യിദുൽ ഖുദരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. കുന്നാ ഫീ മസീരില്ലന, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഫനദൽന, ഞങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ, ഫജഅത ജാരിയ, ഒരു പെൺകുട്ടി വന്നു. ഫഖാലത്ത് ഇന്ന സയ്യിദുൽ ഹയ്യ സലീമൻ, ഞങ്ങളുടെ നേതാവിനിക്ക് ഗോത്രത്തലവനിക്ക് വിഷം എത്തിയിട്ടുണ്ട്. വൈന നഫറന ഉയ്യബൻ ഫാലിമിൻകും റാകിൻ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുണ്ടോ എന്ന് ആ ജാരിയത്ത് ആ പെൺകുട്ടി ചോദിച്ചു. ഫഖാമ മഹാറജുലു മാ കുന്നാ നഅബുലുഹു ബിറുഖ്യ, അങ്ങനെ മന്ത്രിക്കാൻ അറിയുന്ന ഒരു സ്വഹാബി ആ പെൺകുട്ടിയുടെ ഒപ്പം നടന്നു. ഫർഖാഹു ഫബറഹ, അങ്ങനെ മന്ത്രിച്ചു, ആ ഗോത്രത്തലവന്റെ രോഗം മാറി സുഖപ്പെട്ടു. ഫാമറലഹു സലാസീന ശാത്ത്, അങ്ങനെ പാരിതോഷികമായി ആ ഗോത്രം സ്വഹാബത്തിന് കൊടുത്ത 30 ആടായിരുന്നു. വസഖന ലബൻ, അതുപോലെ തന്നെ കുടിക്കാനുള്ള പാലും നൽകി. അങ്ങനെ ഫലം മാറജാ കുന്നലഹു, അങ്ങനെ സ്വഹാബത്തിലേക്ക് ആ സ്വഹാബി തിരിച്ചു വന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അക്കുന്തു തുഹ്സിനു റുഖ്യ ഔ കുന്തു തർക്ക്, നിങ്ങൾക്ക് മന്ത്രിക്കാൻ അറിയുമോ, എന്താണ് നിങ്ങളെ മന്ത്രിച്ചത്? ആലമാ റഖീതു ഇല്ലാ ബി ഉമ്മുൽ കിതാബ്, എനിക്ക് സൂറത്തുൽ ഫാത്തിഹ അല്ലാതെ, ഉമ്മുൽ കിതാബ് അല്ലാതെ, ഉമ്മുൽ ഖുർആൻ അല്ലാതെ വേറെ ഒന്നും മന്ത്രിക്കാൻ അറിയില്ല. അത് ഞാൻ മന്ത്രിച്ചു കൊടുത്തു, അല്ലാഹു ശിഫയാക്കി കൊടുത്തു. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ള സന്തോഷത്തോടെ ആ ആടിനെ ഓഹരി വെച്ച് വീതിച്ചെടുക്കാൻ റസൂലുള്ള കൽപ്പിച്ചത് ഈ ഹദീസിൽ കാണാം. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ എന്നുള്ള ചെറിയ സൂറത്ത് നമുക്ക് കാണാതറിയുന്ന ആ സൂറത്ത് എല്ലാത്തിനും പരിഹാരമുള്ള സൂറത്താണ്. നമ്മുടെ ആവശ്യങ്ങൾ വീടാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നാം ആ എണ്ണം അനുസരിച്ച് ഊതിയാൽ ഒരു ദിവസം 5 വക്ത് നിസ്കാരമാകുമ്പോൾ 100 എണ്ണം പൂർത്തിയാക്കിയാൽ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വതആല ഫാത്തിഹ സൂറത്തിന്റെ ഹഖജ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.